വന്നത് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അതായത് ഓർഡിനറി സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനിലേക്കാണ് പോകുന്നത് മഴയില്ല പക്ഷെ നമുക്ക് മഞ്ഞ് നല്ലതുപോലെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ നമുക്ക് നല്ല വിനോദസഞ്ചാരികൾ ഉള്ള സമയത്താണെങ്കിൽ ധാരാളം ടൂറിസ്റ്റുകൾ കയറി വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ താഴത്തേക്ക് ഇവിടെ ഒരു വഴിയുണ്ട് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടി ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും കുറേ സമയം എടുക്കും അല്ലേ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ലക്ഷ്യ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുക കേട്ടോ അതായത് നമ്മുടെ ഓർഡിനറി സിനിമയിലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലം അതായത് ആ സിനിമ കാണാത്ത ആൾ മലയാളികൾ ഉണ്ടാവില്ല കാരണം നമ്മൾ അതേപോലെ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു പടമാണ് നമ്മുടെ ഓർഡിനറി സിനിമ അപ്പം ആ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കോ അതായത് നമ്മുടെ ആസിഫ് അലി ഒരു ഡാമിൻ്റെ പൊക്കത്തെ ചാടി ആൽമുഖത്ത് ചെയ്യുന്ന രീതിയിലുള്ള ക്രിയേഷൻ ആയിരുന്നു ക്ലൈമാക്സിൽ ഷൂട്ട് ചെയ്തിരുന്നത് ആ ഒരു ലൊക്കേഷനിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കേട്ടോ അതായത് ഇടുക്കി ജില്ലയിലെ പൊന്മുടി ഡാം പൊന്മുടി ഡാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ ഭംഗിയും അതുപോലെ ഇവിടെ വെള്ളം കയറി കിടക്കുന്ന ഒരു ഭംഗിയെല്ലാം നമുക്ക് ആസ്വദിക്കാം അതിനുപരി നമ്മൾ ഡാമിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്കൊരു വിദൂര കാഴ്ചയുണ്ട് അതായത് മലനിരകളുടെ ഒരു ഭംഗിയും നമുക്ക് ഒരു പൊന്മുടി ഡാമിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ അപ്പം ആ ഒരു അപ്പുറത്തെ മലനിരകളിലേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ള് കോടമഞ്ഞ് കയറി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും മഴക്കാലം ആയതുകൊണ്ട് പൊന്മുടി ഡാം തുറന്നിട്ടുണ്ടോ ഷട്ടർ തുറന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചയാണ് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഈ ഒരു വഴി എന്ന് പറയുന്നത് നേരെ രാജക്കാട് രാജകുമാരിലേക്ക് പോകുന്നൊരു പൂപ്പാറയിലേക്കൊക്കെ പോകുന്നൊരു വഴിയാട്ടോ ഇത് കാണാൻ നേരത്തെ നമുക്ക് ഈ ഡാമിലൂടെ ആയിരുന്നു നമുക്ക് ബസ് സർവീസ് അപ്പോൾ ഈ താഴത്തേക്കുള്ള വഴിയും കാര്യങ്ങളെല്ലാം അപ്പോൾ മൊത്തം പൊളിഞ്ഞു പോയി കിടക്കും അത് മാത്രമല്ല നമുക്ക് ഇപ്പം ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ വഴി ഒന്ന് തിരിച്ചു വിട്ടു അതായത് ഇപ്പം ഈ റൂട്ട് നമുക്ക് ചെറിയ വണ്ടികൾ വാഹനങ്ങൾ മാത്രമേ ഈ ഒരു വഴി പോകുന്നുള്ളൂ കേട്ടോ താഴെ വേറൊരു പാലം പണിത് ഇപ്പം ബസ്സുകൾ കാര്യങ്ങളെല്ലാം പോകുന്നത് വേറെ റൂട്ട് കയറിയാണ് നമ്മളിപ്പം രാജക്കാട് രാജകുമാരി ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാട്ടോ ഇത് അപ്പം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഇപ്പം ഞങ്ങൾ ഈ കയറിയിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ഏറ്റവും കുറഞ്ഞത് ഓഫ് റോഡ് ഒരു 8-10-15 ജീപ്പെങ്കിലും കടന്നു പോകേണ്ട ഒരു സമയം കഴിഞ്ഞു കാരണം അതേപോലെ ടൂറിസ്റ്റുകൾ നമ്മുടെ മൂന്നാർ ഏരിയയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് അവിടെ ഒരു മലയുണ്ട് അതായത് നാടുകാണി വ്യൂ പോയിൻ്റ് ഉണ്ട് അതേപോലെ ഇതിനോട് അടുത്ത് തന്നെ ഒരു എക്കോ പോയിൻ്റ് ഉണ്ട് ഇവിടെ ഇതിലേക്കൊക്കെ മൂന്നാറിൽ നിന്നൊക്കെ ഒരുപാട് ധാരാളം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിപ്പോൾ ഈ കൊറോണയും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വിനോദസഞ്ചാരികളും കാര്യങ്ങളെല്ലാം അങ്ങ് നിലച്ചു ഇനിയിപ്പം പഴയപടിക്ക് ഏതെങ്കിലും കാലത്താകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അതൊക്കെ ഇപ്പോൾ ചെറിയൊരു സ്വപ്നം പോലെ ഇവിടെ ആട് സിനിമയില്ലേ ആട് 2 അല്ല ആട് 1 അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കേട്ടോ അതൊരു വ്യൂ പോയിൻ്റ് ആണ് അതാണ് കള്ളിമാലി വ്യൂ പോയിൻ്റ് നമ്മൾ നെക്സ്റ്റ് പോകുന്ന അങ്ങോട്ടാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ ആട് 1 സെക്കൻഡ് അല്ല കേട്ടോ 1st നമ്മുടെ വിനായകൻ്റെ ഒരു എൻട്രി സീനാണെന്ന് എനിക്ക് തോന്നുന്നു അതൊരു കാറിലേക്ക് നമ്മുടെ അംബാസഡർ കാറിലൊക്കെ വന്ന് ഒരു കട്ട BGM ഒക്കെ വെച്ച് നമ്മുടെ തോക്കൊക്കെ പിടിച്ച് വന്ന് നിൽക്കുന്നൊരു നിപ്പുണ്ട്
ആ ഒരു സ്ഥലത്തോടൊപ്പം നമ്മൾ നിൽക്കുന്നത്. അതായത് കള്ളിമാലി വ്യൂ പോയിന്റ്. ഇപ്പൊ താഴത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മാരക വ്യൂ ആട്ടോ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത് നോക്കുക ഗൈസ്, അതിപ്പോ നമ്മൾ താഴെ കാണുന്ന ചെറിയ ദ്വീപ് പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ പൊന്മുടി ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ വന്നിരുന്നു കേട്ടോ. അപ്പൊ നമുക്കിവിടെ ടാറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് വന്നപ്പം ഫുള്ള് അവിടെ തൊട്ട് ഫുള്ള് മഞ്ഞ് കയറി മൂടി കിടക്കുകയാണ്. ഇപ്പൊ നമുക്ക് നല്ല തെളിച്ചുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭംഗി നല്ലതുപോലെ ആസ്വദിക്കാൻ സാധിക്കും. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞപ്പം ഒരാൾ കമൻ്റ് ചെയ്തു കേട്ടോ, ഒരു സജഷൻ പറഞ്ഞതാണ്, നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല കേട്ടോ. അതായത് ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെ അതിൻ്റെ അവതരണത്തിൽ ഒരല്പം സ്പീഡ് കൂടുതലാണ് എന്ന് പറഞ്ഞിരുന്നു. അതിപ്പം കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഒരല്പം സ്പീഡ് കൂടുതലാണ്. പൊതുവേ നമ്മൾ ഇടുക്കിക്കാർക്ക് സംസാരിക്കുമ്പോൾ പൊതുവേ ഒരു വെപ്രാവളും ഒരല്പം സ്പീഡ് കൂടുതലുമാണ് പൊതുവേ ആ ഒരു സ്വഭാവം എനിക്കും ഉണ്ട് കേട്ടോ. അപ്പം പതുക്കെ കുറച്ചും കൂടെ ഒന്ന് സാവധാനത്തിൽ പറയാൻ ഞാൻ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കട്ടോ. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു മാറ്റം അങ്ങ് നടക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വ്ലോഗ് ചെയ്യുന്നവർക്കറിയാം, ഇപ്പോൾ സ്പീഡിൽ ഇതുപോലെ ഞാൻ പറയുന്ന പോലെ തന്നെ കുറച്ചും കൂടെ എനർജിയിൽ സ്പീഡിൽ പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ കറക്റ്റ് മനസ്സിലാവും. കാരണം ഇപ്പം നമ്മൾ ഈ പറയുന്ന ഡയലോഗ്, ഈ വാക്കുകളും കാര്യങ്ങളും എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ അടിക്കുന്ന ഡയലോഗാന്ന് വെച്ചാൽ ഇത് നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റിൽ പറയുന്നതല്ല. അപ്പോൾ നമ്മൾ സാവധാനം പതുക്കെ ഇത് പറയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഒഴുക്ക് കിട്ടില്ല, ഈ ഒരു കണ്ടിന്യൂറ്റി അങ്ങ് പോകും, ഇടയ്ക്ക് നിന്നു. അതുകൊണ്ടാണ് നമ്മൾ എനർജിയിൽ ഒറ്റ പോക്കാണ് അങ്ങനെയാണ് നമ്മൾ അവതരണം ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരല്പം സ്പീഡ് കൂടുതലായിരിക്കും. അപ്പം ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ വലിയൊരു മഴ പെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ ബൈ പറഞ്ഞാൽ ബൈ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിലോ അടുത്തതായിട്ട് നമുക്ക് കാണാം. അപ്പം ഓക്കെ ബൈ ചേട്ടാ.